നമ്മൾ പാടുന്നു ആരാധിക്കുന്നു ആത്മാവിൽ ദൈവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ
പറ്റിയില്ലെങ്കിലും സത്യം എന്തെന്നുള്ളതോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ പകർന്നു കൊടുക്കണം. രാത്രികളുടെ വചന ചിന്തക്കായി ദൈവത്തിന്റെ വാക്യം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 22 അധ്യായം അതിന്റെ 30 രാജാവിന്റെ പ്രവാസത്തിന്റെ 5 തന്നെയ ദേശത്ത് ബാബൽ പ്രവാസത്തിലിരിക്കുന്ന യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ തൻ ആത്മനിറവിലായിക്കൊണ്ടോ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവചന വാക്കാണ് കൽപ്പനയിൽ കേട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ കഷ്ടതയിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ ഇടയായി തീരുന്നതിന്റെ കാരണം? സൃഷ്ടമാകുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ പ്രജ, ദൈവത്തിന്റെ വാക്തത്വ സന്നതികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ, പിന്നത്തെ വന്നപ്പോൾ കാണുവാൻ സാധിക്കുന്ന തലമുറകൾ ദൈവത്തിന്റെ പ്രമാണം വിട്ട് വചനം വിട്ട് വ്യവസ്ഥ വിട്ട് ജീവിതം നയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ പ്രവാസത്തിലേക്ക് കടത്തിവിടുവാൻ ഇടയാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രമാണത്തിന് വ്യവസ്ഥ പ്രകാരമല്ലാത്ത ജീവിതം നയിച്ച ഇസ്രായേൽ ജനത്തെ ദൈവം സ്തോത്രം അടിമപ്പാട്ടിലേക്ക് കൈവിട്ട് കളഞ്ഞു. കാരണം ദൈവം മനസ്സുണ്ടായിട്ട് വിട്ടതല്ല, ഉപദേശം അനുസരിക്കുവാൻ കഴിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ശ്രദ്ധിക്കണമേ സ്തോത്രം ജാതികളെ പോലെ ജീവിപ്പതൊക്കെ വേണം. തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ദൈവം എത്ര ഉപദേശം പറഞ്ഞിട്ടും ദൈവം എത്ര ആലോചന പറഞ്ഞിട്ടും മടങ്ങി വരുവാൻ മനസ്സില്ലാതെ പോയപ്പോൾ പ്രവാസത്തിലേക്ക് അയക്കുകയാണ്. ആ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തോട് യഹോവയായിട്ട് വർണ്ണം ചെയ്യുന്ന ഒരു വാക്കുകൾ വായ്പേ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഏതോ ഇസ്രായേൽ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷനെ ഞാൻ അവരുടെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ദൈവമായി യഹോവ നമ്മളെ ഒരു ദേശത്താക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്തോത്രം, അന്യനാട്ടിൽ കിടന്ന നമ്മെ അർഹതയില്ലാത്ത സ്ഥാനത്ത് മറ്റിടത്ത് കടന്നു വരുവാനും ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനും തക്കോടെ മെടിയായി തീരുമ്പോൾ ദൈവത്തിനെ ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്? ഇന്ന് രാത്രിക്കാലം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ തക്ക വേണ്ട കഴിയണം. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? എന്താണ് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതിൽ പ്രകാരം എനിക്ക് കടന്നു പോകണമെന്നുള്ള ആ ഒരു ആത്മദർശനം നമ്മുടെ ഹൃദയങ്ങളിൽ ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളണം. നമ്മൾ ദൈവത്തിന് അന്യപ്പെട്ടു പോകാനിടയായി മാറും. ഇസ്രായേലിന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത് അവിടെയാണ്. ദൈവം തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന ഇസ്രായേലിനെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താ? എന്നെ വിളിച്ചത് എന്തിനാ? എന്നെ കൊണ്ടുവന്നത് എന്തിനാ? പാപത്തിന്റെ അടിമപ്പാട്ടിൽ കിടന്ന എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു ദൈവം കൊണ്ടുവരുവാൻ ഇടയായെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുണ്ടെന്നുള്ള മോശക്കുണ്ടായിരുന്നത് പോലെ ഇസ്രായേലിനെ ഇല്ലായിരുന്നു. അതാണ് ഇസ്രായേലിനെ പാപം ശ്രദ്ധിക്കണമേ അടിമപ്പാട്ടിലേക്ക് പോകുവാൻ ഇടയായി തീരുന്നത്. ഇടിവിൽ നിൽപ്പാത്തക്കവണ്ണം ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞ വിടവ് നികത്തുവാത്തക്കവണ്ണം ജനത്തിന്റെയും ദൈവത്തിന്റെയും ഇടയ്ക്ക് നിൽപ്പാത്തക്കവണ്ണം ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലെന്ന് പറയുന്നത്. എന്താ വിടവ് നികത്തുന്നത്? നമ്മുടെ വീട് ചുവര് കെട്ടുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാത്തിന്റെയും ഒരുപോലെ വെച്ച് കെട്ടിയാൽ ആ കെട്ടിന് ബലം വരുമോ? ഒരിക്കലും വരത്തില്ല. പിന്നെ തൊടുക്കും രണ്ട് കല്ലുകൾക്കിടയിൽ ഒരു കല്ലിനെ മുറിച്ച് ഷെയ്പ്പ് വരുത്തി അതിനിടക്കിറക്കി അതിനെ കെട്ടിനെ സ്വന്തം ഇടതീർത്ത് പോകുവാത്തപ്പോഴും വഴിയായി മാറും. എന്താ കാരണം? ആ കെട്ട് ബലം വരണമെങ്കിൽ സ്വന്തം യേശ മുറിച്ച് കെട്ടണം. തിരുവനന്തപുര ഭാഷയിൽ പറഞ്ഞാലോ, ഇല്ലെങ്കിൽ ഓർക്കണം ആ കെട്ടിന് ബലമില്ല. എല്ലാ കല്ലുകൾക്കും മുറിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല. അതിനു വേണ്ടി മോൾഡ് ചെയ്തെടുത്ത പ്രത്യേക കല്ലുകളുണ്ട്. ആ കല്ലുകൾ മാത്രമാണ് മുറിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഓർത്തോണം ശ്രദ്ധിക്കണമേ, മോൾഡ് അതിനു വേണ്ടി മോൾഡ് ചെയ്തെടുക്കാത്ത കല്ലുകളെ മുറിച്ചാൽ ആ കല്ല് നഷ്ടപ്പെട്ടു പോകുവാനിടയായി മാറുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളെ മോൾഡ് ചെയ്തെടുത്തതാ? എന്തിനു വേണ്ടി? ദൈവത്തിന്റെ സന്നിധിയില് നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന സമൂഹത്തില്, നാം ആയിരിക്കുന്ന പട്ടണത്തില്, നാം ആയിരിക്കുന്ന ഇടങ്ങളില് അവിടെയുള്ള ജനത്തിന് വേണ്ടി ദൈവ സമൂഹത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാത്ത
ولكن يجب ان يكون هناك
ദൈവം എന്നെ കണ്ടിട്ടുണ്ട്,
അബ്രഹാം അവരെ ചെന്ന് സ്വീകരിച്ചു അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു
ഞാൻ ചെയ്യുവാതിരിക്കുന്നുവല്ലോ അബ്രഹാമിനോട് മറച്ചു വെക്കുന്നു. കാര്യം കഴിയത്തില്ല. കാര്യം അബ്രഹാം നിൽക്കുന്നത് എവിടെയാ? ദൈവസന്നിധി. എപ്പോഴും ദൈവസന്നിധി നിൽക്കുന്ന ഒരു ഭക്തനോട് എന്തു വിഷയമുണ്ടെങ്കിലും ദൈവം അറിയിക്കും. ദൂതന്മാർ വന്നതിന്റെ കാരണം എന്താണോ? സോദോം ഗൊമോരയുടെ പാപം ദൈവസന്നിധിയിലെത്തി. അവരുടെ നീരവരെയും പാപം ദൈവസന്നിധി എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ മീതിയുള്ള ന്യായവിധി അറിയിക്കുവാൻ വേണ്ടിയാണോ ഈ ദൂതന്മാർ കടന്നു വന്നത്? പക്ഷെ മനസ്സിലാക്കണമേ, അബ്രഹാമിന് അടുത്തു പോകും, വന്നിട്ട് പോകുമ്പോൾ അവർ പറഞ്ഞ സോദോം ഗൊമോരയിലേക്ക് ഞങ്ങൾ പോവുകയാ, അവിടുത്തെ നിരവധിയും പാപവും ദൈവസന്നിധി വന്നതുപോലെ അതികഠിനമാണെന്ന് ഞങ്ങൾ പോയി നോക്കട്ടെ. അവർ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കാമേ, അബ്രഹാമിന്റെ സഹോദരപുത്രനെ ലോകത്തെ ഇരിക്കുന്നു, പട്ടണവാതിലിരിക്കുന്നു. ഒരുത്തൻ രാവിലെ കൂടാരവാതിലിരിക്കും, ഭക്തൻ കൂടാരവാതിലിരിക്കുന്നു, മറ്റൊരുത്തൻ ശ്രദ്ധിക്കണം പട്ടണവാതിലിരിക്കുന്നു. ഇതാ കാഴ്ചപ്പാട് വ്യത്യാസം. കാഴ്ചപ്പാടുള്ളവൻ കൂടാരവാതിലിരുന്നു കൊണ്ട് തന്റെ സമീപനം ദൈവം നമ്മൾ സംസാരിച്ചു പോകുന്നു.
പ്രശ്നം നമുക്കാണ് വരുന്നത്, ദൈവത്തിന് നിസ്സാരമാണ്. നമുക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുന്നു. യെശയ്യാവ് പറയുന്നു, യാക്കോബിന്റെ രാജാവിനോ പറയുന്നുണ്ടോ, സ്തോത്രം, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള വിഷയം എന്റെ സന്നിധിയിൽ കൊണ്ടുവരും അല്ലേ. നമുക്ക് അധികം പ്രയാസം വരുന്നു കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ വ്യവഹാരം നടത്തിത്തരാം. ഇടിവിൽ നിൽപ്പാത്തോളം കഴിയുന്നുണ്ടോ ദൈവത്തിൽ? നമ്മൾ ദൈവസന്നിധി ഇടിവിൽ നിൽക്കുമ്പോൾ എത്ര വലിയ പുരുഷനാണെങ്കിലും എത്ര അത്ഭുതം പിടിക്കും, തമ്പുരം പിടിച്ചാ തമ്പുരം പിടിച്ചാ പിടിച്ചതാ. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നേക്കാം, ഒറ്റയ്ക്ക് ഈശ്വരൻ നിന്നു വന്നേക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, തമ്പുരാന്റെ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുക. പട്ടണ വാങ്ങി കളി പറയുവാനല്ല ദൈവം തെരഞ്ഞെടുത്തതോ, യഹോവയുടെ സന്നിധി നിൽക്കുവാൻ ദൈവസ്ഥനെ നിന്നുകൊണ്ട് ദൈവത്തോടുള്ള പ്രാപ്തി പരിഗണിക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ആദ്യം വീട്ടിൽ നിൽക്കണം. ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയങ്ങൾക്ക് ഞാൻ എനിക്ക് തരത്തിൽ മറുപടി ഇനി മറുപടി തരുവാൻ എന്റെ യേശു എന്റെ ഭാരം എപ്പോഴും വിട്ടുകൊള്ളുക. എന്റെ പുലർഭാവം ദൈവം പറഞ്ഞിട്ടുണ്ട്, നിശ്ചയമായി നമ്മുടെ പുലർഭുവാൻ എത്ര വലിയ പ്രതിസന്ധിയാണ്. ദൈവത്തിന്റെ കൃപ ായിരുന്നു എന്റെ വൈഫിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഷാർജ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം പുള്ളിക്കാരി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നീയും ഭർത്താവിന്റെ അടുത്ത് വിദേശത്ത് എടുത്ത് ഞങ്ങൾ ആദ്യം എന്റെ വൈഫിനെ വിളിച്ചിട്ട് ദൈവം അവനോട് ഇങ്ങനെ സംസാരിച്ചു, ഞാനും പോകും. കൊച്ചുകൂടെ എന്റെ വൈഫ് പറഞ്ഞു, കൊച്ചുകൂടെ വീട്ടിൽ വിളിക്കുന്ന പ്രധാന ഒരു മിനി എന്നാണ്, നീ അവിടെ എന്നോട് തരാം, നീ എന്താ വാങ്ങിക്കാൻ അല്ല ദൈവം പറഞ്ഞു കൊണ്ടുപോകുന്നു ഞാൻ പോകും. പുള്ളിക്കാരി 21 ഡേയ്സ് ഫാസ്റ്റിംഗ് സ്തോത്രം. അത് 7-ാമത്തെ ദിവസമായപ്പോൾ ഫോൺ കോൾ, ഇവിടെ ഒരു സ്കൂളിലെ ഒരു ജോലിയുടെ വേക്കൻസി ഉണ്ട്, വരുന്നെങ്കിൽ വേഗം തരും. സ്തോത്രം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേര എന്നെ വിളിച്ചു, എനിക്കൊരു വിസ വേണം, എനിക്ക് ദുബൈക്ക് പോകണം. ഞാൻ ഞെട്ടിപ്പോയി സത്യം തരും. കാരണം നമുക്ക് അസാധ്യം വാഗ്ദത്ത പറഞ്ഞതരാം, വാഗ്ദത്ത പറഞ്ഞതരാം. വന്നു വിസ രണ്ടു മാസം നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു, പെർമനന്റ് വിസ അടിച്ച് കിട്ടി. ഇനി ഞാൻ അവരുടെ കോഷാർജ് താമസിക്കും. സ്തോത്രം. ഞാൻ കണ്ട അൽക്കുസിൽ 2016 വന്നപ്പോൾ ചേച്ചി വീട് കാലിന്റെ മുത്തിന്റെ ചേട്ട പൊട്ടിപ്പോ അന്ന് എടുത്തോണ്ട് നടക്കുന്നത് ഞാൻ ഞങ്ങൾ രണ്ടും കൂടെ എടുത്തോണ്ട് പോകും, തിരിച്ചെടുക്കുന്ന നടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആ സമയത്ത് പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ അമ്മ മരിക്കുന്നു ക്യാൻസറായി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും. സ്തോത്രം. ആ സമയത്ത് അവരോട് വാക്ക് പറഞ്ഞു, ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിനോട് ദൈവം ഒരു വിഷയം വെളുപ്പി പറഞ്ഞു, കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾ ഫ്ലാറ്റിലായിരിക്കും താമസിക്കും. ഷാർജ ഫ്ലാറ്റിൽ താമസിക്കും, അല്ല ഹുസിൻ ഒരു വീട്ടിൽ താമസിക്കാൻ പറഞ്ഞാൽ. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, വിജു പക്ഷെ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതെല്ലാത്തിനും കുടുംബമായിട്ട് കഴിയണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നമ്മുടെ ഉപജീവന മാർഗങ്ങളെ കർത്താവേ അനുഗ്രഹിക്കണമെന്ന് ദൈവസഭ ഇടിവിൽ നിൽക്കുമെങ്കിൽ ദൈവം മാനിപ്പന്തക്കപ്പെടാൻ നിന്റെ മക്കളെ കല്യാണം കഴിക്കുക, എനിക്ക് പുരുഷന്മാരോടും പറയണം, ഞാൻ നശിപ്പിക്കാൻ പോവുക. വേഗം പറയുമ്പോളോ പറയണോ? ജോസഫ് പറഞ്ഞോ? പറഞ്ഞില്ലേ? പറഞ്ഞു, വിശ്വസിച്ചോ. എന്താ കാരണം? കളി പറയുന്നു. ണെങ്കിലോ അവൻ പറയുന്നത് അതിൽ അവസരം നമ്മൾ കൊടുക്കുന്നവർ ആകുന്നത്.
സ്തോത്രം. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ മത്സരികളായിരിക്കുന്നു. നിന്റെ മഹത്വം കൊണ്ടും നീ വീണ്ടെടുത്ത് ബലമുള്ള കയ്യാൽ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുത്. എന്താ പറഞ്ഞത്? നശിപ്പിക്കരുത് അല്ലേ? നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും. ഇപ്പൊ നമ്മളാരാ? ദൈവത്തിന്റെ ജനവും അവന്റെ അവകാശികളും. അപ്പൊ നമ്മൾ ദൈവത്തിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ ദൈവത്തിൽ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവർക്കും ഇടിവിൽ നിൽപ്പതപ്പെടണം. ദൈവസന്നിധി വിട്ടുപോയ ജനത്തിന് വേണ്ടി മോശ ഇടിവിൽ നിന്നോട് പറയുകയാണ്, നീ അവനെ നശിപ്പിച്ച് കളയരുത്. 40 രാവും 40 പകലും ഞാനൊന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ഇടിവിൽ നിന്നുള്ള മോശം പറയുക. ഇന്ന് രാത്രികളെ പറയട്ടെ, ദൈവദാസന് കൊടുവാൻ രാവിലെ ഉപവാസം. രാവിലെ ഞാൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഉപവാസം. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ദൈവങ്ങളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഉപവാസം കൊണ്ട് അർത്ഥം വരുന്നില്ല.
നമ്മുടെ ദൈവം ഒരിക്കലും നിന്ന് കേൾപ്പിക്കുന്ന ദൈവമല്ല. തന്റെ ഭക്തനെ വിടുവിപ്പോന്നൊക്കെ വേണം ദൈവം ഇവിടെ കേൾക്കുന്നത്. എത്ര പേർ വിശ്വസിക്കാന്നൊക്കെ വേണം കഴിയും, എത്ര പേര് അവരുടെ പ്രാർത്ഥിപ്പാന്നൊക്കെ വേണം. മോശം നിന്നതുപോലെ അബ്രഹാം നിന്നതുപോലെ ഇന്ന് രാത്രി ഇടിവെന്നിരിപ്പൊക്കെ വേണം. കാരണം ഈ ഉപവാസ പ്രാർത്ഥന എനിക്കൊരു ഇടിവെന്നിപ്പ് ദിവസമായി മാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന എന്റെ ജീവിതത്തില് എന്റെ സമയ എന്റെ കൂട്ടു വിശ്വാസികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്ന വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവസഭ ഒന്നേ പറയാനുള്ളൂ, അവർക്ക് വേണ്ടി ദൈവസഭ വിടുവിൽ നിൽക്കണം, വിടുവിൽ നിൽക്കണം. ഇല്ലെങ്കിൽ മനസ്സിലാക്കണമേ, അവർ മറ്റൊരു മണ്ഡലത്തിൽ തിരിഞ്ഞു പോകും. പാപത്തിന്റെ വഴിയിലേക്ക് സാത്താൻ വലിച്ചുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവസഭ ദൈവജനം ഒരുമിച്ച് ദൈവത്തിന് നെടുമ്പാട് വീണ്ടും മോശയെ പോലെ അബ്രഹാമിനെ പോലെ മധ്യസ്ഥത ചെയ്യുന്നതിലോട്ടോണം അനേക കുഞ്ഞുങ്ങൾ പോയിട്ട് തെറ്റിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റിപ്പോലിട വരാതെ വേണം എന്റെ കുഞ്ഞുങ്ങൾ ദൈവം നിൽപ്പനിടയാക്കണമെന്ന് ദൈവസഭ ഏറ്റെടുത്തുകൊണ്ട് മധ്യസ്ഥ ചെയ്യണമെങ്കിൽ അവർ പോകുന്നിടങ്ങളില് ദൈവം അവരെ കണ്ണിന്റെ രക്ഷമണി പോലെ സൂക്ഷിപ്പന്തപ്പുകൾ കൂടെ ഉണ്ടാകും. എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ സമ്മതിച്ചില്ല. ഞാൻ അവന് വേണ്ടി മധ്യസ്ഥത ചെയ്തു. കർത്താവിനറിയാം ശിമോനെ പറ്റിക്കഴിഞ്ഞാൽ അവൻ പതിരി പോലെ പറന്നു പോകുന്നറിയാം. അവൻ സുവിശേഷത്തിന് ഉണ്ടാകത്തിന് ദൈവത്തിനറിയാം. അതുകൊണ്ട് കർത്താവ് പത്രോസിന് വേണ്ടി വാദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രി കാലം പറയട്ടെ, സാത്താൻ നമ്മളെ പലതവണ പാറ്റം ചോദിച്ചപ്പോഴും സ്വർഗത്തിലെ വിട്ടുകൊടുക്കാതെ മാറോട് ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത് കൊണ്ടല്ലേ Oh.
ചെറിയ
Yes.